നാം അറിഞ്ഞിരിക്കേണ്ട ചില സാമ്പത്തിക പാഠങ്ങളും UAE പ്രഖ്യാപിച്ച നിയമവ്യവസ്ഥകളുമാണ് ഇന്നത്തെ ഇൻഫോക്കസിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇൻഫോക്കസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ അസാധാരണമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഇൻഫോക്കസിൽ പതിവ് പോലെ നമ്മോടൊപ്പം ഉള്ളത് ബർജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഫൗണ്ടറും സാമ്പത്തിക വിദഗ്ധനുമായ കെ വി ഷംസുദ്ദീൻ. സ്വാഗതം. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ സാറ് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഒരു കണക്കനുസരിച്ച് അസാധാരണമായ വളർച്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിലായി രേഖപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൻ്റെ സാധ്യതകൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? വളരെ ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പർ മറ്റ് വിദേശ നാടുകളെ ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം അത് എത്രമാത്രം നേട്ടം തരുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് വ്യത്യസ്ത പെർഫോമൻസ് കാഴ്ചവെച്ച വളരെ നല്ലതും മധ്യമാർഗത്തിലുള്ളതും ഒരു കുറഞ്ഞ നിലയ്ക്കുള്ളതും അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫണ്ടുകളുടെ പെർഫോമൻസ് പരിശോധിച്ച് നോക്കി. ഇപ്പോൾ ഇവിടെയുള്ള പ്രവാസികൾ നോക്കിക്കഴിഞ്ഞാൽ 30-40 വർഷം പോലും ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് മുതൽ 20 വർഷം മുമ്പ് ഒരാൾ 10 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വളർന്നു എന്നുള്ളത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം വളർച്ച ഇതിന് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചില കണക്കുകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് വളരെ നല്ല പെർഫോമൻസ് മീഡിയം പെർഫോമൻസ് ഉള്ള ഒരു ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. അതിന് 10 ലക്ഷം രൂപയ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി അത് 20 വർഷം മുമ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം 24 മാസം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടക്കുന്നു. അദ്ദേഹം അന്ന് ഇൻവെസ്റ്റ് ചെയ്തത് 7.46 ഒരു യൂണിറ്റിന് വില വെച്ചുകൊണ്ടാണ്. അന്ന് 10 രൂപയിൽ താഴെയായിരുന്നു അതിൻ്റെ വില. ഇപ്പോഴ് 20 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ വില 283.81 എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആ 10 ലക്ഷം രൂപയുടെ വാല്യൂ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3,80,513,511. അതായത് 3,80,13,511 എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് 20 വർഷം കൊണ്ട് 38 ഇരട്ടി വളർന്നു എന്നർത്ഥം. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അദ്ദേഹം നാട്ടിൽ പോകുന്നു. അങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത് കൃത്യമായ ഒരു വരുമാനമാണ്. അദ്ദേഹത്തിന് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3,81,80,000 രൂപയ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10% എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ 38 ലക്ഷം രൂപയ അദ്ദേഹത്തിന് വേണമെങ്കിൽ എടുക്കാം. അതിൽ നിന്ന് 10% എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആ അത്രയും എമൗണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല. എന്നാൽ തന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സംഖ്യ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം വെച്ചെടുക്കുകയാണെങ്കിൽ 12 ലക്ഷത്തിൽ അധികം എടുക്കേണ്ടതുള്ളൂ. പക്ഷേ അതിൻ്റെ 3.5 വേണമെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു എമൗണ്ടാണ് അദ്ദേഹത്തിന് അവിടെ കിടക്കുന്നത്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം 1 ലക്ഷം വെച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ 12 ലക്ഷം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള എമൗണ്ടിൽ നിന്ന് 3,80,000 നിന്ന് 12 ലക്ഷമേ കുറയുള്ളൂ. ബാക്കിയുള്ളത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആരും മനസ്സിലാക്കില്ല. കാരണം ഇത്രയധികം റിട്ടേൺ കിട്ടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരാളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ.
അതുകൊണ്ട് തന്നെ ആളുകൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അത്രയും അറ്റൻഷൻ കൊടുക്കില്ല. അതേസമയത്ത് വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യും. വസ്തുവിൽ 40 വർഷം ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ 80 ഇരട്ടിയായിട്ടുള്ളത്. അതേസമയം ഗോൾഡിൽ ചെയ്തത് 40 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അത്രയും സമയം കൊണ്ട് 51 ഇരട്ടിയെ വളർന്നിട്ടുള്ളൂ 40 വർഷം കൊണ്ട്. അതേസമയത്ത് ഇത് 20 വർഷം കൊണ്ടാണ് ഇത്രയും വളർച്ച ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് വേറൊരു തരത്തിലും നമുക്കിതിനെ കാണാം. ഇപ്പോൾ ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ് ചെയ്തു. അടുത്ത മാസം മുതൽ അദ്ദേഹത്തിൻ്റെ പേരൻസിന് 8000 രൂപയ അതിൽ നിന്ന് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 240 മാസം 8000 രൂപയെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ 20 വർഷം അങ്ങനെ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിഡ്രോ ചെയ്ത എമൗണ്ട് 1920000. അദ്ദേഹം മുടക്കിയ മുതലിന് ഏകദേശം തുല്യമായത്, 10 ലക്ഷം മുടക്കിയിട്ട് 19 ലക്ഷത്തിൽ കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിനടുത്ത് തിരിച്ചെടുത്തു. എന്നിട്ടും അവശേഷിക്കുന്നത് 2,65,00,000. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് 2,65,00,000 അദ്ദേഹത്തിൻ്റെ നിക്ഷേപം അവശേഷിക്കുന്നു. ഇത് ഒരു ഫണ്ടിൻ്റെ കാര്യം. ഇനി അതിനേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു ഫണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇത്ര എമൗണ്ട് എടുത്തു. അപ്പോൾ 240 മാസം കൊണ്ട് എടുത്തിട്ടുണ്ടാകുന്ന എമൗണ്ട് ഇതേ തന്നെ, തുല്യമായിട്ടുള്ള എമൗണ്ട് തന്നെ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 3,74,00,000 രൂപയ ബാലൻസ് നിൽക്കുന്നു ആ ഫണ്ടിൽ. ഇപ്പോൾ 8000 പ്രതിമാസം പേരൻസിന് വേണ്ടി എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചു. ഇനി വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് സുന്ദരം മിഡ് ക്യാപ്പ് എന്നുള്ള ഫണ്ടിൽ, അതിലും അദ്ദേഹം ഇങ്ങനെ എമൗണ്ട് എടുത്തു. 240 മാസം 8000 വെച്ച് എടുത്തു. അപ്പോൾ 1920,000 അദ്ദേഹം എടുത്തിരിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ 3,45,00,000 അവശേഷിക്കുന്നു. അപ്പോൾ ഇത്രയും എടുത്തിട്ട് പോലും ഇത്രയും വലിയൊരു എമൗണ്ട് അവശേഷിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുന്ന, ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾ ഇത്രയും ഒരു നിശ്ചിത സംഖ്യ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രതിമാസം ഈ നിക്ഷേപം നടത്തിയ നെക്സ്റ്റ് മന്ത് മുതൽ തന്നെ എടുത്തിട്ട് പോലും 20 വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് റുപ്യ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെ ജീവിച്ചിരുന്നു, അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നാട്ടിൽ തിരിച്ചു പോയാൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും. കാരണം ഇത്രയും എമൗണ്ട് അദ്ദേഹത്തിൻ്റെതായത് ഉണ്ടെങ്കിൽ പ്രതിമാസം 100,000 രൂപയ പിൻവലിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ നിക്ഷേപം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അത് ലംസമായിട്ടും എസ് ഐ പി എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരു നിശ്ചയ സംഖ്യ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താൽ പോലും ഇതേപോലുള്ള അനുഭവം തന്നെയാണ് നിക്ഷേപകർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ നിക്ഷേപകരും ചെയ്യേണ്ടത് ഗൾഫിൽ ജീവിക്കുന്ന കാലത്ത് ഇങ്ങനൊരു നിക്ഷേപം ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അത് ലംസമായിട്ടും ചെയ്യാം, മന്ത്ലി ചെയ്യുകയും ചെയ്യാം. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ 5 കാര്യങ്ങളാണ് വേണ്ടത്. 1, പാൻ കാർഡിൻ്റെ കോപ്പി വേണം, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വേണം, 2, ഫോട്ടോ, NRI അക്കൗണ്ടിൻ്റെ ചെക്കും NRI ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും. ഇത് എല്ലാ വ്യക്തികളുടെ കയ്യിലും ഉള്ളതാണ്. അത് കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ആരംഭിക്കാവുന്നതാണ്. ആ ആവശ്യങ്ങൾക്ക് ഏതു സമയത്തും എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ മേടിക്കാം. ദുബായ്, ഷാർജ, അബുദാബി, ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ഓഫീസുണ്ട്. ഈ ഓഫീസിൽ നിന്നും എല്ലാവിധ ഉപദേശങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും. എൻ്റെ നമ്പർ
6467801 എന്ന നമ്പറാണ്, അതിൽ ബന്ധപ്പെടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും സാർ, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എഫക്റ്റീവായിട്ടൊരു സാധ്യതയാണ് മ്യൂച്വൽ ഫണ്ടിൽ കാണുന്നതെന്ന് തോന്നുന്നു. സാറ് സൂചിപ്പിച്ചതുപോലെ പക്ഷേ പലരും ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു വിശാലമായ ടോപ്പിക്കാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ബജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഫൗണ്ടറുമായ കെ വി ഷംസുദ്ദീൻ സാറിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിലൂടെ കാണാം.